സതീഷ്, ചാലക്കുടി രാജീവ് വധക്കേസിലാണ് ഇപ്പോൾ ഉദയഭാനു പിടിയിലായിരിക്കുന്നത്. 8 മണിയോടുകൂടിയാണ് പോലീസ് ഉദയഭാനുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. കീഴടങ്ങൻ സന്നദ്ധത അറിയിക്കുന്നതിനിടെയാണ് ഉദയഭാനുവിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അറസ്റ്റ്. ഹിൽ പാലസിനടുത്തുള്ള സഹോദരൻ്റെ വീട്ടിലായിരുന്നു ഉദയഭാനു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം പുതുക്കാട് ഹാജരാകണം, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉദയഭാനു ഇപ്പോൾ കീഴടങ്ങാൻ ശ്രമിക്കുന്നവരെ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ പോലീസ് സംഘം ഈ വീട്ടിൽ അകത്ത് ഉണ്ട്, മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുവരും. നേരത്തെ ഇത് സംബന്ധിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് ഉദയഭാനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമം ആരംഭിച്ചത്. വലിയ തോതിലുള്ള പരിശോധനകളും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. തുടർന്ന് ഇന്നലെ വലിയ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഉദയഭാനു നീക്കം നടത്തിയിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ സഹോദരൻ്റെ ഹിൽ പാലസിലെ വീട്ടിൽ ഉദയഭാനു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്നലെ നോട്ടീസ് കിട്ടിയതിനൂടെ പശ്ചാത്തലത്തിൽ കീഴടങ്ങാൻ സന്നദ്ധത ആണെന്ന് പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം വീടിന് അകത്ത് ഉണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. തുടർന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഉദയഭാനുവിനെ ചാലക്കുടിയിലേക്ക് കൊണ്ടുപോകും. മറ്റ് റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന് പോലീസ് പറയുന്നു. പ്രത്യേകിച്ചും ചക്കര ജോണിയുമായിട്ടുള്ള ഉദയഭാനുവിന്റെ ബന്ധം തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസിന് തുടക്കം മുതലേ സംശയമായി ഉണ്ടായിരുന്നത്. ഫോൺ കോളുകളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം ഉദയഭാനു അവിടെ എത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസിന് പക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാത്രി തന്നെ ഉദയഭാനുവിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? എങ്ങനെയാണ് പോലീസ് അടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത്? രാഗിൻ, ഇന്ന് രാത്രി തന്നെ സിപിഒ ദേഭാനുവിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനുശേഷം ഒരുപക്ഷെ നാളെ ആയിരിക്കും ഹാജരാക്കുക. എന്തായാലും ചാലക്കുടിയിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം ഇവിടെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഉദയഭാനുവുമായി പോലീസ് സംഘം ഇവിടെ നിന്ന് പുറപ്പെടും. എന്തായാലും സഹോദരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉദയഭാനു ഉള്ളത്. പോലീസ് സംഘം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കസ്റ്റഡിയിൽ വേണമെന്നൊരാവശ്യം പോലീസ് ഉന്നയിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഉദയഭാനുവിനെ പോലീസ് സംഘം കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഉദയഭാനുവിനെ പുറത്തേക്ക് കൊണ്ടുവരും. പോലീസ് സംഘം ഇപ്പോൾ സഹോദരൻ്റെ വീടിനകത്ത് ഉണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുവരും. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വാഹനമടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ചാലക്കുടിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകും. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദയഭാനുവിനെ ഇപ്പോൾ ഈ സഹോദരൻ്റെ വസതിയിലാണ് ഉദയഭാനു ഉള്ളത്.